ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ അനധികൃത നിർമ്മാണം നടന്നിട്ടുള്ള ഒരു സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ദേശീയ മാധ്യമങ്ങളടക്കം മുസ്ലിം മലയാളം അടക്കം ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഈ ഉത്തരാഖണ്ഡ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലൊക്കെ അനധികൃത ശ്മശാനങ്ങൾ, മസാറകൾ, മസ്ജിദുകൾ, ഒപ്പം തന്നെ കബറിടങ്ങൾ ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് ഉയർന്നു വരുന്ന ഒരു കാഴ്ച. ഏതായാലും ഇപ്പോൾ അതിനെതിരെ ശക്തമായ ഒരു നടപടിയുമായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി രംഗത്തെത്തിയിരിക്കുന്നു. പുഷ്കർ സിംഗ് ധാമി പറയുന്നത്, അനധികൃതമായി കെട്ടിപ്പൊക്കിയ മസ്ജിദുകളും കബറുകളും ഉടൻ കെട്ടിയവർ തന്നെ പൊളിച്ചു നീക്കണം, അതാണ് നല്ലത്, ഇല്ല എങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്ന്. ഏതായാലും ഈ കയ്യേറ്റം ഇപ്പോൾ എത്തി നിൽക്കുന്നത് പ്രശസ്തമായ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് വരെ കയ്യേറിയിട്ടാണ് ഈ കബറിടങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനകത്ത് വളരെ രസകരവും കൗതുകകരവുമായ കാര്യം, കബറിടം അഥവാ കുഴിമാടം എന്ന് നമ്മൾ പറയുന്ന ആ ഇടങ്ങൾ ഒരെണ്ണമേ കാണൂ, ഒരു വ്യക്തിക്ക് ഒരു കുഴിപാടം മാത്രമേ കാണൂ. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഉത്തരാഖണ്ഡിലെ ഖാലു സയ്യിദിൻ്റെ പേരിൽ 12 കവറുകളാണ് ഉത്തരാഖണ്ഡിലുള്ളത്. ഒപ്പം തന്നെ സയ്യിദ് ബാബയുടെ പേരിലുള്ളത് 12 കവറുകളാണ്. ഏതായാലും ഒരു വ്യക്തിക്ക് ഒരു കുഴിമാടം മാത്രമേ കാണൂ എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിക്ക് 10 കുഴിമാടങ്ങൾ, 10 കവറിടങ്ങൾ പലയിടത്തായിട്ട്. അതുപോലെ തന്നെ സയ്യിദ് ബാബയുടെ പേരിൽ 12 ഇടത്ത കവറിടങ്ങൾ. 1000 ഇടങ്ങളിലാണ് ഉത്തരാഖണ്ഡ് സർക്കാർ സർവേ നടത്തിയത്. ഇവിടങ്ങളിലൊക്കെ 100 അനധികൃത ശ്മശാനങ്ങളുണ്ട്, ദർഗകളുണ്ട്, മസ്ജിദുകളുണ്ട്, മദ്രസകളുണ്ട്. ഇവയെല്ലാം 6 മാസത്തിനുള്ളിൽ കെട്ടിയവർ തന്നെ നീക്കം ചെയ്യണമെന്ന് തന്നെയാണ് പുഷ്കർ സിംഗ് ധാമി പറയുന്നത്. ഇല്ലായെങ്കിൽ അതിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരും. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉത്തരാഖണ്ഡിൽ വഖഫ് ബോർഡ് തന്നെ കേസിന് പോകേണ്ട ഒരു സാഹചര്യം വന്നു, അവരുടെ ഭൂമി തട്ടിയെടുക്കുന്നു. ആദ്യം ഇതുപോലെയുള്ള മസറുകളോ മദ്രസകളോ ഇല്ലെങ്കിൽ കവറിടങ്ങളോ സ്ഥാപിക്കുക, പിന്നീട് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതുയർത്തുക, അത് വിൽപ്പന നടത്തുക, ഇല്ലെങ്കിൽ സ്ഥലം വെട്ടിമുറിച്ച് പലർക്കായി വിൽപ്പന നടത്തുക. ഇത് ഒരു വലിയ ലോബി തന്നെ വർക്ക് ചെയ്യുന്നു. അത് മതത്തിനെ മറയാക്കിക്കൊണ്ട് നടക്കുന്നത് വൻ കച്ചവടമാണ് എന്നുള്ള രീതിയിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും അനധികൃതമായി കെട്ടിപ്പൊക്കിയ മസ്ജിദുകളും മസറുകളും ഖബറുകളും പൊളിച്ചു നീക്കിയേ മതിയാകൂ എന്ന് ധാമി പറഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ, മലപ്പുറം.